ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ വിരിപ്പിൽ താമരച്ചാലി നടുവത്തും താഴം തോട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി നീരൊഴുക്ക് തടസ്സപ്പെട്ട് നാശത്തിന്റെ വക്കിലെത്തിയ തോടാണ് കൂട്ടായ്മയിലൂടെ നവീകരിക്കുന്നത്. ചാത്തമംഗലം പഞ്ചായത്തിലെ വിരിപ്പിൽ താമരച്ചാലി നടുവട്ടുതാഴം തോടാണ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നത്. തെളിനീരൊഴുക്കും നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് തോട് നന്നാക്കുന്നത്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടക്കുന്നത്. 1 കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള തോടിന്റെ ശുചീകരണ പ്രവൃത്തി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം സുഷമ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി പി എസ് സിദ്ദിഖ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഞാൻ ജലം ദുർവ്യയം ചെയ്യുന്നതല്ല, ഞാൻ കുടിവെള്ളം മലിനമാക്കില്ല. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ടി പുഷ്പ, കുന്നമംഗലം ബ്ലോക്ക് അംഗം ശിവദാസൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ പൂളക്കമണ്ണിൽ, പ്രീതി വാലത്തിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീർ, ആശാ വർക്കർ ശ്രീജ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ രാജേഷ് ചന്തുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.